ഇന്ന് നമ്മുടെ കുട്ടികളിലും നമ്മുടെ മുതിർന്നവരിലും ഇല്ല ചെറുപ്പക്കാരിലൊക്കെ തന്നെ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കാര്യമാണ് കുറ്റബോധം കൊണ്ട് ജീവിക്കുന്നവർ. കുറ്റബോധം കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു കാര്യമല്ല. മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വേദനയിട്ട് വേദനയിട്ട് അത് വലുതാക്കി അതൊരു വലിയൊരു അസുഖമാക്കി അതൊരു മാനസിക അസുഖവും ശാരീരിക അസുഖമാക്കി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് മ്ലാനതയോടുകൂടി വിഷാദമൂകരായിട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഞാൻ കാണുന്നുണ്ട്. അപ്പോഴൊരു കഥ ഞാൻ ഓർക്കുകയാണ്. ആ കഥയാണിങ്ങനെ. ഒരപ്പനുണ്ടായിരുന്നു. അപ്പന് താറാവ് കൃഷിയായിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ താറാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മോനുണ്ടായിരുന്നു, കുറച്ച് ജോലിക്കാരും ഉണ്ട്. എന്നാൽ ഒരു ജോലിക്കാരൻ വീട്ടിൽ താമസിക്കുകയും ആ കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ മോനെയൊക്കെ നോക്കുന്നത് ആ ജോലിക്കാരനാണ്. അവനാണ് ആ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഈ മോനൊരു ചെറിയൊരു ഹോബിയുണ്ട്. ഇവൻ്റെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഈ പബ്ജിയൊക്കെ കളിച്ച് എപ്പോഴും പിള്ളേർ ഇങ്ങനെ കൈ ഇങ്ങനെ ഇട്ടാക്കാറുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലത്തിലൊക്കെ ആണെങ്കിൽ ക്രിക്കറ്റ് കളിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ നടക്കുമ്പോഴെല്ലാം ഇങ്ങനെ കൈകൊണ്ട് ബാറ്റ് അടിക്കുന്നത് പോലെയായിരുന്നു. ആ പയ്യൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ വാള് വെച്ച് വെട്ടുന്നത് പോലെ കാണുന്ന കമ്പ് കൊണ്ട് അടിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന പിന്നെ ചെടികളെ അടിക്കാറുണ്ട്, മതിലേലും അടിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കിട്ടിയാൽ അതിലെ അടിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഭയങ്കരമായിട്ട് ക്രൈസാവൻ്റെ ഹോബിയാണ് ഇങ്ങനെ വടി കൊണ്ട് അടിക്കുക. അപ്പോൾ അതിന് അങ്ങനെ ഒരു പയ്യൻ ഇങ്ങനെ എന്നും വടി കൊണ്ടടിക്കും. ഒരു ദിവസം അവൻ അറിഞ്ഞില്ല, അവനൊരു ചെടിയിൽ അടിച്ചതാണ്. കുറച്ച് പിന്നെ പുല്ലുകൾ ഇങ്ങനെ ഒന്നിച്ച് കൂടി നിൽക്കുന്ന സ്ഥലങ്ങൾ ഒന്ന് അടിച്ചുപോയി. പക്ഷെ അതിനകത്ത് മറഞ്ഞിരുന്ന ഒരു താറാവിൻ്റെ തലയ്ക്കായിരുന്നു അടി കിട്ടിയത്. താറാവ് ചത്തുപോയി. ചത്തുപോയപ്പോൾ അവൻ പെട്ടെന്ന് സങ്കടമായി. താറാവ് ചത്തുപോയല്ലോ. ഉടനെ വേലക്കാരൻ വന്നു. വേലക്കാരൻ പറഞ്ഞു, ആ ചത്തുപോയി, ഇപ്പോൾ എന്ത് ചെയ്യും, അച്ഛൻ വഴക്ക് പറയും, നിന്നെയും തല്ലും, ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്കിതിനെ കുഴിച്ചു മൂടാം. അങ്ങനെ ഈ വേലക്കാരനും കൂടെ ചേർന്ന് ഈ താറാവിനെ അവരെ കുഴിച്ചു മൂടി. പക്ഷേ അന്ന് വൈകുന്നേരം ഇവൻ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. പക്ഷേ വൈകുന്നേരം കൂളായിട്ട് അപ്പം വന്നു, വർത്തമാനം പറഞ്ഞു, മൂടുത്തു. പക്ഷേ അവന് ഭയങ്കര മനസ്സിൽ എവിടെയോ വേദനയുണ്ട്. പക്ഷേ എന്നാലും വെള്ളുവിളി കാണിച്ചില്ല. അപ്പം വേലക്കാരൻ ഇങ്ങനെ ഇവന് കാര്യമായിട്ട് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഇവനും മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. വേലക്കാരൻ അന്ന് പറഞ്ഞില്ല, അപ്പനോട് പറഞ്ഞില്ല, ഒരു താറാവ് ചത്തുപോയെന്ന് ഇവനക്കൊന്നും പറഞ്ഞില്ല. ഒരു കുഴപ്പമില്ല. പിറ്റേ ദിവസമായപ്പോൾ രാവിലെ ആയപ്പം അപ്പൻ അപ്പൻ്റെ വഴിക്ക് പോയി, അമ്മ അമ്മയുടെ വഴിക്ക് പോയി. വേലക്കാരന് ഇവനും മാത്രമായ സമയമെത്തി. അപ്പോൾ വേലക്കാരൻ രാവിലെ വെള്ളം കോരാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഡാ നീ ഒന്ന് വെള്ളം കോരിക്കേ. അപ്പോൾ മോൻ പറഞ്ഞു, ഇല്ല ഞാൻ എന്തിനാ, ചേട്ടനല്ലേ എപ്പോഴും വെള്ളം കോരുന്നത്. അപ്പം പറഞ്ഞില്ല, ഞാൻ നിൻ്റെ അപ്പനോട് താറാവിനെ കൊന്ന കാര്യം പറഞ്ഞു കൊടുക്കും, നീ വെള്ളം കോരുക. കേട്ടപ്പോൾ തന്നെ അവന് ഭയങ്കര വിഷമായി. അവൻ കഷ്ടപ്പെട്ട് വെള്ളം കോരി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇടാ താറാവിന് തീറ്റ് കൊടുത്തേ. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, ചേട്ടാ ഞാൻ തളന്നു, എൻ്റെ കൈയൊക്കെ പൊട്ടിപ്പോയി, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അവൻ പറഞ്ഞില്ല, ഞാൻ നിൻ്റെ പപ്പയെ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഓരോ ദിവസവും ഈ കുഞ്ഞിനെ കൊണ്ട് പണിയെടുപ്പിച്ച് പണിയെടുപ്പിച്ച് ഈ വേലക്കാരൻ ആസ്വദിക്കുകയായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് ക്ഷീണിച്ചു. അവൻ്റെ ശരീരമെല്ലാം ക്ഷീണിച്ചു. അവൻ്റെ മുഖമെല്ലാം വാടി വല്ലാതെ. ഈ അപ്പന് മനസ്സിലായി, എൻ്റെ മോൻ എന്തോ അസുഖം പറ്റി. എല്ലാ ദിവസവും അവനെ കെട്ടിപ്പിടിച്ച് ചോദിക്കും, മോനെ നിനക്ക് എന്നാടെ പറ്റിയേ. അമ്മ ഒന്നും പറ്റിയില്ല. അവനോട് പല തവണകളിലായി ചോദിക്കും. അപ്പോൾ അറിയത്തില്ല. ഒരു ദിവസമായപ്പോൾ ഒരു വിദഗ്ധനായ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് ഈ മോനെ കാണിപ്പിക്കണമെന്ന് അപ്പന് തോന്നി. കൊണ്ടുവന്ന് കാണിച്ചു. കാണിച്ചപ്പോൾ ഡോക്ടർ കുറേ നേരം വർത്തമാനം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാര്യം മനസ്സിലായി, ഇവൻ എന്തോ സാരമായി പറ്റിയിട്ടുണ്ട്. അപ്പോൾ അപ്പനോട് പറഞ്ഞു, നാളെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു യാത്ര പുറപ്പെടണമെന്ന് പറയുക. പറഞ്ഞതിന് ശേഷം നിങ്ങൾ യാത്ര പോകാതെ വീടിൻ്റെ എവിടെയെങ്കിലും ഭാഗത്ത് ആരും കാണാത്തൊരിടത്ത് ഒളിച്ചു നിന്ന് നിങ്ങളുടെ മകനെ ശ്രദ്ധിക്കണം. ആ അപ്പൻ രാവിലെയായി ഒരു യാത്ര പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ പോകാതെ വീടിൻ്റെ ഒന്നാമത്തെ നിലയിൽ കയറി നിന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ മകൻ്റെ ഒരു ദിവസത്തെ ദിനചര്യ വീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് തൻ്റെ മകനാണ് ഈ ജോലികൾ മുഴുവൻ ചെയ്യുന്നത്, വേലക്കാരനല്ല. തൻ്റെ മോൻ ചെയ്യുന്ന ജോലികൾ കൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്, അല്ലാതെ വേലക്കാരൻ്റെ അടിമയെപ്പോലെ എൻ്റെ കുഞ്ഞിനെ പണിയെടുപ്പിക്കുകയാണ്. അന്ന് വൈകുന്നേരമായി. എല്ലാവരും കഴിക്കാനിരുന്നപ്പോൾ മോനോട് അപ്പൻ ചോദിച്ചു, മോനെ നിനക്ക് എത്ര താറാവിനെ കൊല്ലാനാണ് ഇഷ്ടം? അവൻ ഞെട്ടിപ്പോയി. കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. അവൻ വാലിലെ പോലെ വിറച്ചു. അപ്പൻ്റെ കാലിലേക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അപ്പാ ഞാനൊരു താറാവിനെ കൊന്നു. അപ്പൻ പറഞ്ഞു, സാരമില്ല സാരമില്ല, പേടിക്കണ്ട, നാളെ രാവിലെ നമുക്ക് വീണ്ടും നമുക്ക് പാടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് അന്ന് രാത്രി അവനെ പറഞ്ഞു വിട്ടു. പിറ്റേന്ന് രാവിലെ ഒരു നീണ്ട വടിയുമായി അപ്പൻ വന്നിട്ട് മോൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പാടത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോൻ ഇഷ്ടമുള്ള താറാവിനെ തല്ലിക്കൊല്ലാൻ പറഞ്ഞു. അവൻ പേടിച്ചു. അവൻ വിചാരിച്ചു അപ്പൻ കളിയാക്കുന്നു. അപ്പൻ പറഞ്ഞു, ഒരിക്കലുമില്ല, മോൻ കൊന്നോ എന്ന് പറഞ്ഞു. അവൻ ഒരെണ്ണത്തിനെ കൊന്നു, കൊന്നപ്പോൾ അപ്പൻ കൈയടിച്ചു. രണ്ടിനെ കൊന്നു, അപ്പൻ കൈയടിച്ചു. മൂന്നിനെ കൊന്നു, അപ്പൻ കൈയടിച്ചു. എന്നിട്ട് അപ്പൻ ചോദിച്ചു, ഇതിനു മുമ്പ് നീ ഒന്നിനെ കൊന്നപ്പോൾ നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാത്തത്? അവൻ കണ്ണുനീരോടുകൂടി പറഞ്ഞു, അപ്പാ ഞാൻ പേടിച്ചിട്ടാണ് പറയാത്തത്.
എന്നെ എന്തു പറയുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അങ്ങനെ വേദനയോടുകൂടിയാണ് ഞാൻ ഇത്രയും ദിവസം കഴിച്ചു കൂട്ടിയത്. അദ്ദേഹം ആ വേലക്കാരനോടായിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ, എൻ്റെ മകന് ഈ താറാവ് എത്ര താറാവിന് വേണമെങ്കിലും കൊല്ലാനുള്ള അനുവാദവും അധികാരവും അവനുണ്ട്. പക്ഷെ അതിൻ്റെ അറിവില്ലായ്മയാണ് അവനെ ഈ വേദനയിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ അവന് ഈ ഫോൾട്ടുകളെല്ലാം ഉണ്ടായത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തൻ്റെ മകനെ ചേർത്ത് പിടിച്ച് തോളിൽ തട്ടി അഭിനന്ദിച്ചു. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കുറ്റബോധമാണ്. കുറ്റബോധം എന്ന് പറഞ്ഞാൽ തുറന്നു പറയാൻ പറ്റാത്തതാണ്. മാതാപിതാക്കളോട് മക്കൾക്കൊന്നും തുറന്നു പറയാൻ കഴിയുന്നില്ല, കൂട്ടുകാരോട് തുറന്നു പറയാൻ കഴിയുന്നില്ല, ഉന്നതരോട്, ഉദ്യോഗസ്ഥരോട് തുറന്നു പറയാൻ കഴിയുന്നില്ല, ഗുരുക്കന്മാരോട് തുറന്നു പറയാൻ കഴിയുന്നില്ല, സൗഹൃദ വലയങ്ങളിൽ തുറന്നു പറയാൻ കഴിയുന്നില്ല. അങ്ങനെ തുറന്നു പറയാൻ കഴിയാത്തത് നിമിത്തം മനുഷ്യൻ വേദന കൊണ്ടും വിഷമം കൊണ്ടും അവനവനെ തന്നെ അടച്ച് മൂട്ടി ഒരുപക്ഷെ രോഗങ്ങൾക്ക് അടിയനായിത്തീരുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പ്രിയരെ, കുറ്റബോധം മനുഷ്യനെ കൊല്ലും, കുറ്റബോധം മനുഷ്യനെ തകർക്കും. ദൈവത്തോടും കുറ്റബോധമില്ലാത്തവരായിരിക്കണം. ഒരു പകൽ ജീവിതയാത്രയ്ക്കിടയിൽ അബദ്ധങ്ങൾ പറ്റിയേക്കാം, തെറ്റുകൾ പറ്റിയേക്കാം, അറിയാതെ വാക്കുകളിലോ നോട്ടങ്ങളിലോ പെശകുകൾ പറ്റിയേക്കാം. ആ സമയമാകുമ്പോൾ തൻ്റെ ഇടത്തോടും ആനന്ദത്തോടും കൂടെ വൈകുന്നേര സമയങ്ങളിൽ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ നമുക്കാകണം. ദൈവം ബാഗി തിരുവുമ്പിൽ എൻ്റെ കുറവുകളെ, എൻ്റെ ന്യൂനതകളെ ക്ഷമിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവത്തോട് നമുക്ക് നിരക്കാം. നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് നിരക്കാം, നമ്മുടെ മക്കളോട് നമുക്ക് നിരക്കാം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിരക്കാം. അങ്ങനെ ഒരു ദിവസം അവസാനിക്കപ്പെട്ടാൽ കുറ്റബോധമില്ലാത്തൊരു ഉറക്കമായിരിക്കും നമുക്കുണ്ടാവുക. സ്വസ്ഥമായ മനസ്സുമായിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നല്ല ചിന്ത നമ്മുടെ ഉള്ളുകളിലേക്ക് വരട്ടെ. നമ്മുടെ രാത്രികൾ സുഭദ്രമായ രാത്രികളായി മാറട്ടെ. നമ്മുടെ രാത്രികൾ സ്വപ്നങ്ങൾ പൂവിരിയുന്ന രാത്രികളായി മാറട്ടെ. നമ്മുടെ ജീവിതം സന്തോഷ നിർഭരമായ ഒരു ജീവിതമായി മാറട്ടെ. നമ്മുടെ പുഞ്ചിരികൾ മായമില്ലാത്ത പുഞ്ചിരികളായി മാറട്ടെ. അതിനുവേണ്ടി കുറ്റബോധമില്ലാത്തവരായി ജീവിക്കാൻ, നല്ല വിശാല ഹൃദയരായി ജീവിക്കാൻ, നല്ല മനസ്സുള്ളവരായി ജീവിക്കാൻ നമുക്കിടയാകട്ടെ. അതിനായിട്ട് ഈ ദിവസം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.